നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ ആറാമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു ആറാം ക്ലാസ്സിലെ ബാക്കി അഞ്ച് ലെസണും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ കൂട്ടുകാരൊന്ന് നോക്കാം ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല അഡീഷണൽ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരിക്കും കൂട്ടുകാരൊന്ന് നോക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ പഠിക്കുന്നത് ആറാമത്തെ ലെസൺ ആണ് നമ്മുടെ ലെസന്റെ പേരാണ് ഒന്നിച്ച് നിലനിൽക്കാം അപ്പോൾ ഇതിലാണ് നമ്മൾ പഠിക്കുന്നത് ആവാസം ആവാസ വ്യവസ്ഥ ഇതൊക്കെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഫുഡ് ചെയിൻ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആവാസത്തെക്കുറിച്ച് എന്തായിരിക്കും ആവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് എന്തെന്ന് പറയുന്നത് ആവാസം എന്ന് പറയുന്നത് എന്താണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ആവാസം എന്ന് പറയുന്നത് ഇനി ആവാസ വ്യവസ്ഥ എന്താണ് ആവാസ വ്യവസ്ഥ അഥവാ എക്കോ സിസ്റ്റം ആ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ഏതാണ് ആവാസ വ്യവസ്ഥ അഥവാ എക്കോ സിസ്റ്റം എന്താണ് എക്കോ സിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ ആ ജീവീയ ഘടകങ്ങളുണ്ടാവും അജീവീയ ഘടകങ്ങളുണ്ടാവും ഇവ രണ്ടും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ജീവ മണ്ഡലത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ആവാസവ്യവസ്ഥയാണ് ജീവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ആവാസവ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ വ്യവസ്ഥയിലെ അജീവിക ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും ജീവനില്ലാത്ത ഘടകങ്ങൾ ജലം വായു സൂര്യപ്രകാശം മണ്ണ് പോഷകങ്ങൾ ഏതൊക്കെയാണ് അജീവീയ ഘടകങ്ങൾ ഏതൊക്കെയാണ് ജലം വായു സൂര്യപ്രകാശം മണ്ണ് പോഷകങ്ങൾ ഇനി ജീവീയ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും ജീവനുള്ളത് സസ്യങ്ങൾ ജീവജാലങ്ങൾ വിഘാടകർ ഏതൊക്കെയാണ് സസ്യങ്ങൾ ജീവജാലങ്ങൾ വിഘാടകർ അപ്പം അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും ചേർന്നതാണ് എന്ത് ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചത് രണ്ട് പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളുണ്ട് ഒന്നാമത്തെ ഭൗമം രണ്ടാമത്തെ ജലം ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് രണ്ട് ആവാസ വ്യവസ്ഥയുണ്ട് അല്ലെ കുറച്ചുപേര് ഭൂമിയിൽ ഭൗമത്തിലുള്ളവരുണ്ട് കുറച്ചുപേര് വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട് ജല ആവാസ വ്യവസ്ഥയിൽ പെടുന്നത് എന്തൊക്കെയാണ് മറയനും ഫ്രഷ് വാട്ടറുമാണ് ജല ആവാസ വ്യവസ്ഥയിൽ പെടുന്നതാണ് മറയൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഭൗമ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഫോറസ്റ്റ് ഗ്രാസ്ലാൻഡ് ഡെസേർട്ട് സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതാണ് സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് കുളം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭക്ഷ്യ ശൃംഖല അഥവാ ഫുഡ് ചെയിൻ ആണ് ആവാസ വ്യവസ്ഥയിൽ ഊർജ കൈമാറ്റം നടക്കുന്നത് എന്തിലൂടെയാണ് ഭക്ഷ്യ ശൃംഖലയിലൂടെയാണ് ആവാസ വ്യവസ്ഥയിൽ ഊർജ കൈമാറ്റം നടക്കുന്നത് എന്തിലൂടെയാണ് ഭക്ഷ്യ ശൃംഖലയിലൂടെയാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശ്രേഷണത്തിലൂടെ ഹരിതസസ്യങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഊർജം മറ്റു ജീവജാലങ്ങളിലേക്ക് എത്തുന്നു എങ്ങനെയാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശ്രേഷണത്തിലൂടെ ഹരിത സസ്യങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഊർജം എന്തിലേക്ക് എത്തുന്നു മറ്റു ജീവജാലങ്ങളിലേക്ക് എത്തുന്നു താഴെ താഴെക്കുടത്താണ് ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ സസ്യങ്ങളിൽ നിന്ന് രാസവപ്പർ അങ്ങനെ അങ്ങനെ പോകുന്നതാണ് എന്ത് ഫുഡ് ചെയിൻ ഇനി ആരാണ് ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് നമുക്ക് ഹരിത സസ്യങ്ങളെ എന്തെന്ന് പറയാം പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകർ എന്ന് വിളിക്കാം ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാം ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതായിരിക്കും ഹരിതസസ്യമായിരിക്കും അല്ലെ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ് ഹരിതസസ്യം ഭക്ഷ്യശൃംഖലകളിൽ ഇടയ്ക്ക് വരുന്ന കണ്ണി സസ്യഭോജികൾ അല്ലെങ്കിൽ മിശ്രഭോജികൾ സസ്യഭോജികളും മിശ്രഭോജികളും ഭക്ഷ്യശൃംഖലയിലെ ഇടയ്ക്ക് വരുന്ന കണ്ണിയാണ് പൊതുവെ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി ഏതായിരിക്കും മാംസഭോജികൾ എന്താണ് പൊതുവെ ഭക്ഷ്യ അവസാനത്തെ കണ്ണി ഏതാണ് മാംസഭോജികളാണ് ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവിക ഘടകങ്ങൾ ആരൊക്കെയാണ് ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവിയ ഘടകങ്ങൾ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാരാണ് പ്രൊഫസർ ആർ മിശ്ര അത് ഓർത്തിരിക്കണോ കേട്ടോ പ്രൊഫസർ ആർ മിശ്ര അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡി കമ്പോസേഴ്സ് അഥവാ വിഘാടകരെ കുറിച്ചിട്ടാണ് എന്താണ് ഈ വിഘാടകരുടെ ജോലി ആ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ആരാണ് വിഘാടകരാണ് വിഘാടകർക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ആ ഫംഗസ് ബാക്ടീരിയ ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ് വിഘാടകർ അഥവാ ഡീകമ്പോസിനു ഉദാഹരണമാണ് അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയൊക്കെ ഫംഗസിന്റെയും ബാക്ടീരിയയുടെയും പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ഇതിനകത്ത് ഉൽപാദകർ ഉൽപാദകർ എന്താ ചെയ്യുന്നത് ആഹാരമുണ്ടാക്കുന്നു അത് ആര് ആര് വാങ്ങുന്നു ആരുപയോഗിക്കുന്നു ഉപഭോക്താക്കൾ അത് കഴിഞ്ഞിട്ടോ മൃതാവശിഷ്ടം അത് മൃതാവശിഷ്ടം എന്ത് സംഭവിക്കുന്നു വിഘാടകരെ അതിനെ വിഘടിപ്പിച്ച് പിന്നെ പോഷക ഘടകങ്ങൾ മണ്ണിൽ ചേർന്ന് അത് പിന്നെയും ആഗീരണം ആര് ചെയ്യുന്നുണ്ട് ഉൽപാദകർ ഇനി ഈ ഒരു സൈക്കിള് ശ്രദ്ധിച്ചു നോക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കാം ഓക്കെ താങ്ക് യു നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം